ജൂഡോ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ ഇന്ന് തലസ്ഥാനത്ത് നിന്ന് ഒരു മലയാളി വീട്ടമ്മ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി എന്ന റെക്കോർഡാണ് തിരുമലക്കാരി ജയശ്രീ സ്വന്തമാക്കിയത്. എതിരാളിയെ വലിപ്പച്ചെറുപ്പമില്ലാതെ മലർത്തിയടിക്കാൻ കുട്ടിപ്പട്ടാളം റെഡിയാണ്. ഉക്കേമിയും കട്ടാമിയും ഒക്കെ പരിശീലിച്ചെടുക്കുന്ന തിരക്കിലാണിവർ. തന്ത്രങ്ങൾ ഓരോന്നായി പറഞ്ഞുകൊടുക്കാൻ ജയശ്രീ ടീച്ചറുമുണ്ട് കൂടെ. പല ഗെയിംസ് പഠിച്ചിട്ടുള്ളതിലും ബ്ലോക്കാണ്. ജൂഡോയിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇവനെ അടിക്കാൻ വരുന്നതിനോട് ഒപ്പം തന്നെ ഞാൻ കയറി ഇവനെ എനിക്ക് സുഖമായിട്ട് ഇവനെ എടുത്ത് മലർത്തിയടിക്കാം. 11 വയസ്സിൽ തുടങ്ങിയതാണ് ജയശ്രീക്ക് ജൂഡോയോടുള്ള പ്രിയം. പലരും പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴും പിന്നോട്ടില്ലെന്ന് ഉറപ്പിച്ചു. ഒടുവിൽ ആശിച്ച നേട്ടം ഇതാ കൈപ്പിടിക്കുള്ളിൽ. കേരളത്തിന് ഇതുവരെ ജൂഡോയുടെ ചരിത്രത്തിൽ ഒരു വനിതാ റഫറി ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സെക്കൻഡ് ബ്ലാക്ക് ബെൽറ്റ് എടുത്തതിന് ശേഷം ദേശീയ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ റഫറി എന്നുള്ള ആ ഒരു ഇത് എടുത്തു. പൊതുവേ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ മാരേജ് കുട്ടികളായി കഴിഞ്ഞാൽ ഒന്നും ആകാൻ കൊണ്ടെല്ലാം നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതിനെയൊക്കെ മാറ്റി കൊടുക്കണം എന്നൊരു ശരിക്കും അങ്ങനെ ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. കർണാടകയിലെ ബെല്ലാരിയിൽ നടന്ന ദേശീയ ജൂഡോ ചാമ്പ്യൻഷിപ്പിന്റെ റഫറി ആയിരുന്നു ജയശ്രീ. വൃന്ദാവൻ ജൂഡോ അക്കാദമിയിൽ ഭാവി ജൂഡോ താരങ്ങൾക്ക് പരിശീലനം നൽകുന്ന തിരക്കിലാണിപ്പോൾ കക്ഷി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.